തങ്കപ്പാ ഒരു ചായ. നാട്ടിനും വീട്ടിനും വേണ്ടാത്ത കുറെ പിശാശികൾ ഉണ്ട് ഇവിടെ. എന്തോ ഒരാൾക്കാര് തൃശൂർ പൂരം കാണാൻ പോണു, വെടിക്കെട്ട് അപകടത്തിൽ ചാവണു, യോഗം വേണ്ടേ? ഇവനൊക്കെ ആനയെ കൊണ്ട് വേണം ചവിട്ടിക്കാൻ. തനിക്ക് ആരോടാ ഇത്ര അരിശം? കൊറേ കവലനരങ്ങിയില്ല ഇവിടെ, അവർക്ക് എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില്. ഞാൻ എന്താ അവരുടെ കളിക്കുട്ടിയാ? എന്തോ നായരെ, ആനയില്ലാണ്ട് താൻ എന്തിനാ ഈ തോട്ടിയും വടിയും കൊണ്ട് നടക്കണേ? എനിക്ക് മനസ്സുണ്ടായിട്ട്. നിങ്ങൾ എന്തിനാ പേനയും പോക്കറ്റ് ഇട്ട് നടക്കണേ? ഞാൻ ക്ലർക്കാ, മനസ്സിലായോ? പേന കൊണ്ട് പണിയെടുക്കുന്നവൻ. ആ എന്റെ പണിയായതാ ഇത്, അല്ലാണ്ട് ആനക്കാരൻ കൈക്കോട്ട് കൊടുക്കാൻ പറ്റോടോ? അതെ അപ്പുകുട്ടൻ നായരെ, ആനയെ വാങ്ങോ? എന്താ സംശയം, വാങ്ങും. പുത്തമ്പുരക്കാർക്ക് അതിനുള്ള കഴിവില്ലേ? അങ്ങേരുടെ മരുമക്കളും ബന്ധുക്കളും വെറുതെ സിസറ് വലിച്ചു കളയണ കാശുണ്ടെങ്കിൽ മാസാ മാസം ഓരോ ആനേനെ വാങ്ങാം. എന്നിട്ട് എന്തേ വാങ്ങാത്തേ? അത് ചിലര് വെറുതെ ഇടങ്കോലിട്ടിട്ടാ, അതെനിക്കറിയാം. അസൂയയാ. ഡോ ഇയാളോട് ഞാൻ ഉള്ളത് പറയട്ടെ. എനിക്ക് ഗുണമുള്ള കാര്യ. അതെ, ഒന്ന് മാറിന്നേ. ഈശ്വരനെ മനസ്സ് ധ്യാനിച്ച് ഒരു പുഷ്പത്തിന്റെ പേര് പറയൂ. മുരുക്കുംപൂവ്. രക്തവർണം മേനിമുള്ള ദുർഗന്ധം. തനിക്ക് ആന വാഴില്ല, ആന പിണ്ടം വാഴും. താനൊരു കാര്യം നോക്കടോ, എന്റെ ആനയ്ക്ക് മതം പൊട്ടി എന്ന് കേട്ടിട്ടുണ്ട്. ആന പാപ്പാനെ മതം പൊട്ടി കാണുന്നത് ആദ്യമായിട്ടാ. താനിത് എവിടെ പോയി ഇറങ്ങ? അങ്ങനെ ചോദിച്ചാ ഈ വടിയും തോട്ടിയും കക്ഷത്തിൽ വെച്ച് എത്ര നേരം വെച്ചാ കുത്തിരിക്ക? അതാ പറയണ മേലിറങ്ങി എന്തെങ്കിലും ചെയ്യാൻ. ആനയെ മാത്രം നോക്കുള്ളൂ എന്ന് വെച്ചാ കഷ്ട. ആനക്കാര ആനയല്ലാണ്ട് പന്നി നോക്കാൻ പറ്റുമോ? ഇദ്ദേഹം ആനയെ വാങ്ങാൻ വാങ്ങാന്ന് പറയല്ലാണ്ട് വാങ്ങണോ ഒട്ടും കാണൂല്ല. അല്ല എന്താ വിചാരിച്ചിരിക്കുന്നത്? വാങ്ങാം എന്ന്. ഒരാന ഉണ്ടെങ്കി എന്താ വരുമാനം എന്നാ കരുതിയേ? തടി പിടിക്കാൻ പോയാ ചില്ലറ കാശാ, പിന്നെ അമ്പലത്തില് ഉത്സവങ്ങള്. ചീവേലിക്ക് ആനകൾ നിരക്കുമ്പോ ആളുകൾ ചോദിക്കും ആ കോലം മേറ്റിരിക്കുന്ന ആന ആരുടെയാന്ന്. കുഞ്ഞിരാമന്റെ എന്നല്ല പറയ, പുത്തമ്പരക്കിലെ അപ്പൂട്ടനായരുടെന്നാ. മോശാ. ദേ കുത്തിത്തിരിപ്പാര് പലരും ഉണ്ടാവും, അതാ സൂയ എന്നോടും ഇവിടത്തോടും. നമുക്ക് ആലോചിച്ച് ചെയ്യാം. ആലോചന തുടങ്ങിയിട്ട് കൊല്ലൊന്നു കഴിഞ്ഞു. എന്നെപ്പോ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് വിളിക്കാനിട്ടല്ല, ഗുരുവായൂരിന്ന് വീണ്ടും ആളെ പറഞ്ഞയച്ചു, പറ്റില്ല എന്ന് പറഞ്ഞു. പുത്തമ്പുരക്കിലെ അപ്പുട്ടനായരുടെ ആനയും കൊണ്ട് ഈ നാട്ടിൽ നടക്കണമെന്ന് എന്റെ ഒരു വാശിയാ. എന്തേ എന്തിനോ എന്റേതായ സമയവും കാലമുണ്ട് ഇല്ലേ? അത് അധികം വൈകാണ്ട് വാങ്ങാം. താൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യാ, ആ കുട്ടപ്പനാശരി ഒന്ന് വരാൻ പറയാ. തൊഴുത്ത് വടക്ക് ഭാഗത്തേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുന്നു പണിക്കര്. രണ്ട് നല്ല പശുക്കളെയും നോക്കണം. തൊഴുത്തിന്റെ സ്ഥാനം മാറ്റിയാ നാൽക്കാലിൽ വാഴൂന്നാ പറഞ്ഞേ. പിന്നെ കുഞ്ഞിരാമന് കുട്ടിയിരുന്ന് മുഷിയേം വേണ്ട, അവറ്റങ്ങളെ തീറ്റയും കുളിപ്പിക്കുകയും ഒക്കെ ആവാലോ. ഞാനോ പശുക്കളെ നോക്ക്, ഒരാനക്കാരനാ ഞാൻ. ജാനയമ്മ ഈ പറഞ്ഞത് കേട്ടുവോ? കേട്ടു. ആനയില്ലാത്തടത്ത് എന്തിനാ ആനക്കാരൻ? ആനയെ നോക്കണെങ്കി ആനയുള്ളടത്ത് പോവാ, അല്ലാണ്ട് തൊഴുത്തുപ്പ എങ്ങടെ മാറ്റണം എന്ന് പറഞ്ഞേ. ഒന്ന് നോക്കട്ടെ ഞാൻ. എന്തെങ്കിലും വഴി തരണേ. ഒന്ന് വേഗം ക്യാഷ് കിട്ടിയ ഉപകാരമായി. സേവിങ്സ് ബാങ്കിൽ എടുത്തിട്ട് സാർ പറഞ്ഞു. സേവിങ്സ് ബാങ്ക്? സോറി കഴിഞ്ഞില്ല, ഇപ്പൊ തരാന്ന് പറയട്ടോ. അതെ കണ്ണും മനസ്സും വേറെ എല്ലായാൽ കണക്ക് തെറ്റോ. അറിഞ്ഞില്ലേ പുതിയ സ്കീം? ഹൗസിംഗ് ലോൺ കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുത്തിരിക്കാൻ നേരം കിട്ടില്ല.
എങ്ങനെ മാനേജ് ചെയ്യുന്നു എനിക്കറിയില്ല. ഒരു ശാരദ അറിയോ തൃശൂർ ബ്രാഞ്ചിലെ? അറിയും. എന്തേ? അല്ല, ഇന്നാൾ അവരെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ പറഞ്ഞു അവിടെ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടെന്ന്. അവിടെ വെച്ചായിരുന്നു വിവാഹം അല്ലേ? ശാരദേച്ചി അവര് സാക്ഷിയെ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞു. ആ കുട്ടി നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നല്ലേ? കോളേജിൽ വെച്ച പരിചയം അതോ പ്രോഗ്രാമിനൊക്കെ കണ്ടിട്ടോ? ഞാൻ പോട്ടെ. അയ്യോ, വിഷമമായോ ചോദിച്ചത്? സോറി കേട്ടോ. ഒറ്റക്ക് പോയിരിക്കണേ? അമ്മ ആകെ പരിഭ്രമിച്ചിരിക്ക. മോനെ, ഒക്കെ വിധിയ, നമ്മൾ സഹിക്കാണ്ട് പറ്റുമോ? എന്തെല്ലാം കണ്ടവനാടാ ഞാൻ. അമ്മ അവിടെ വെച്ചേക്കൂ, ഞാൻ കുടിച്ചോളാം. അമ്മ ഒരു കാര്യം പറഞ്ഞ മോൻ ദേഷ്യപ്പെടുവോ? ശാരത്തെ സുജാതയെ അടുത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ നീയെ? നമ്മുടെ കേശവൻ നായരുടെ മോള് ഇപ്പൊ വലിയ പെണ്ണായി. ഭാര്യത്തെ തങ്കക്കുട്ടിയുടെ കല്യാണത്തിന് പോയപ്പോഴാ അമ്മ കണ്ടത്. സുന്ദരിയാ, നല്ല സമ്പ്രദായവും. പാലക്കാട്ട് കോളേജിലാ പഠിക്കുക. അച്ഛൻ അത്രടം വരെ ഒന്ന് പോണമെന്നും പറഞ്ഞിരിക്കുക. എന്തിന്? എന്തിനാന്ന് അറിഞ്ഞൂടെ നിനക്ക്? വയ്യെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു. എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാന്നാ വിചാരിച്ചിരിക്കണേ? ഞങ്ങൾക്കും ചില മോഹങ്ങളൊക്കെ ഉണ്ട്. കഴിയണില്ലമ്മേ, ഒന്നും മറക്കാൻ കഴിയണില്ല. ശ്യാമയുടെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടി വേണ്ട. ആ ഓർമ്മകൾ മതി, അത് തന്നെ ധാരാള. വ്യാപാരം സ്തംഭിക്കും. പ്രേമകാര്യങ്ങളിൽ പെട്ടവർക്ക് പ്രതികൂല സമയമായി ദശ. അതായത് ധനനഷ്ടം, മാനഹാനി, ആയുർദോഷം ഫലം എന്ന് പറഞ്ഞ പ്രതിവിധിയൊന്നും ഇല്ലേ വണികരെ? ഓ, ചെറുനാരങ്ങയിൽ ഒരു കടുത്ത പ്രയോഗമുണ്ട്. പക്ഷെ ഞാനത് ചെയ്യില്ല, ചെയ്യിപ്പിച്ചു തരാം. കവിടി നിരത്തി പ്രശ്നം വെച്ചാലേ പ്രതിവിധി ചെയ്യാൻ പറ്റിയ നാൾ തെരിയപ്പെടുത്താനാവൂ. നക്ഷത്രം എന്താ? നക്ഷത്രം? സോറി, നക്ഷത്രമില്ല, ഞാൻ പകലാ ജനിച്ചത്. മൂത്തവരെ കളിയാക്കരുത്. ഗുരുത്വദോഷം ഗുളികനേക്കാൾ മോശ. ഇപ്പൊ തന്നെ തനിക്ക് ദൈവാധീനം ഇല്ല, അതാ കണ്ണ് കണ്ടാലറിയാം. ദൈവാധീനം ആണി രൂപത്തിൽ അവിടത്തേക്ക് ആവോളം തന്നിട്ടുണ്ടല്ലോ. കാലില് എവിടെയാ നിങ്ങളിപ്പോ? ഇമ്മളിമ്മള് തിരക്കിലാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ ഈ ചെറുത്ത രാമചന്ദ്രൻ സാറില്ലേ, തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ട് താമസത്തിന് വരണമെന്ന്. ഒരു മാസമായിട്ട് അവിടെ കുമ്മായ അടിക്കലും വൃത്തിയാക്കുന്നുണ്ട് പണി. അതിന് അങ്ങൊരു പെൻഷനായ പിന്നെ ഗ്രഹപ്രവേശത്തിന് ചില സമയവും കാലവും ഒക്കെ ഉണ്ട്. നോക്കിട്ടുണ്ടോ? അതൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് വിവരമുള്ളവരെ കൊണ്ട് നോക്കിച്ചുണ്ടാവും. പുത്തമ്പുരക്കിലെ കാര്യസ്ഥരന്റെ ശങ്കുണ്ണിയായിരില്ലേ, അയാളുടെ രണ്ടാമത്തെ മകൻ. നമ്മടെ കുന്നുമ്മല വിലാസരമ്മയുടെ നായരെ
നിന്റെ അമ്മയുടെ നായ.